നമസ്കാരം. അതിമധുരം തുളുമ്പുന്ന മാമ്പഴത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് കവിതയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മാമ്പഴം പത്തിന്റെ ഈ രണ്ടാം ഘട്ട മത്സരങ്ങളിലേക്ക് വിധികർത്താക്കളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആലങ്കോട് ലീലാക്ഷൻ സർ, മുരുകൻ കാട്ടാക്കട സർ, മാമ്പഴപ്പത്തിന്റെ ഈ അധ്യായത്തിലേക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന എല്ലാ കലാകാരന്മാരെയും സ്വാഗതം ചെയ്യുന്നു. മാമ്പഴപ്പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്ന് ആദ്യം കവിത ചൊല്ലാൻ എത്തുന്നു സാന്ദ്ര. സാന്ദ്ര, ഈ അധ്യായത്തിൽ നിന്ന് ഏത് വിഷയത്തിലാണ് കവിത ചൊല്ലുന്നത്? മരണം എന്ന വിഷയത്തിൽ. അതുകൊണ്ടാണ് കറുപ്പ് ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് അല്ലേ? വ്യത്യസ്തമാർന്ന ഒരു ഉടുപ്പ്. അതിൻ്റെ ഭീകരതയെ എന്താ പറയുക, കാട്ടാനാണോ, തുറന്ന് കാണിക്കാനാണോ, ഇങ്ങനെയൊക്കെയുള്ള എന്തായാലും വ്യത്യസ്തമായിരിക്കുന്നു. നല്ല, വളരെ നന്നായി തന്നെ കവിത ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. യാത്രാമൊഴി മറവി തന്നിൽ മറഞ്ഞു മനസ്സാലൻ മരണഭേറി അടിക്കും സഖാക്കളെ സഹതപിക്കാത്ത ലോകമേ എന്തിനും സഹകരിക്കുന്ന ശാരദാകാശമേ കവനലീലയിലെ കരയുവാനായി പിറന്നൊരു കാമുകൻ തിരികയാണിത ഞാനൊരധകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ മണലടിഞ്ഞു മയങ്ങി കിടക്കട്ടെ പ്രണയമറ്റതാമി മണ്ഡദീപകം ചിരികൾ തോറും നടനവിദ്യയും മൂകസംഗീതവും വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ വിഷമമാണ് എനിക്കാടുവാൻ പാടുവാൻ നവരസങ്ങൾ സ്ഫുരിക്കണമൊക്കെയും അവരവർക്കിഷ്ടമായിട്ടിരിക്കണം. മണിമുഴക്കം ദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഉദയമുണ്ടിനി മേലിലാതെങ്കിലും ഉദക കൃത്യങ്ങൾ ചെയ്യുവാനെത്തിടും സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിരവിരക്കി ഞാൻ മേലിലും കീഴടം മധുര ചിന്ത ഹൃദയമില്ലാത്ത ലോകമേ ഹൃദയമില്ലാത്ത ലോകമേ എന്തിനായതിനു കാരണം ചോദിക്കു നീ സദാ പരസഹസ്രം രഹസ്യമുണ്ടെന്നുമെൻ പുറകിൽ നിന്നിതം വിങ്ങിക്കരയുവാൻ സ്മരണയായി പറന്നു വന്നെന്നുമെൻ മരണശയ്യയിൽ മാന്തളിൽ ചാർത്തുവാൻ സമയമായി മരണശയ്യയിൽ മാന്തളിർ ചാത്തുവാൻ സമയമായി.
സാന്ദ്ര, കവിതകളിൽ മരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കവികളിൽ മരണം എന്ന് ഓർക്കുമ്പോൾ ഇടപ്പള്ളിയുടെ മരണമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഈ കവിത സാന്ദ്ര ഹൃദയസ്പർശിയായി ചൊല്ലിയോ എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ, മരണത്തിൻ്റെ സത്യവാങ്മൂലം പോലെ നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ ഒരു നമുക്കുള്ള കുറ്റപത്രം പോലെ കിടക്കുന്ന കവിതയാണ് ഈ മണിനാദം. ഇടപ്പള്ളി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഇടപ്പള്ളി മാത്രമല്ല, അക്കാലത്ത് രാജലക്ഷ്മി എന്നൊരു എഴുത്തുകാരി, വളരെ പ്രശസ്തയായിരുന്ന രാജലക്ഷ്മി എന്നെഴുത്തുകാരി, വളരെ പ്രശസ്തനായിരുന്ന നന്ദനാർ എന്ന കഥാകാരൻ, ഒരു മൂന്നുപേരും ആത്മഹത്യ ചെയ്ത എഴുത്തുകാരാണ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ എഴുത്തുകാരുടെ ആത്മഹത്യയെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതുപോലെ ഒരു എഴുത്തുകാരൻ ആത്മഹത്യ ചെയ്യുകയില്ല. ആത്മഹത്യ ചെയ്യാതിരിക്കാനും കൊലപാതകയാകാതിരിക്കാനുമുള്ള പ്രതിനിവൃത്തിയായിട്ട് സാഹിത്യം കൊണ്ടു നടക്കുന്ന ഒരാൾ, കല കൊണ്ടു നടക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടുന്നൊരു മനഃശാസ്ത്രം ഉൾക്കൊള്ളുന്നതാണ്. മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആത്മാവ് എഴുന്നേറ്റ് നിന്ന് പാടുന്നത് പോലെയുള്ള ഒരു കവിത. അതതിൻ്റെ വികാരതീവ്രതയൊക്കെ ഉൾക്കൊണ്ടു, അതിൻ്റെ ഭീതിതമായൊരു മുഖം ആലാപനത്തിൽ കൊണ്ടുവന്നു, വേഷത്തിലും ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി. നന്നായി, അഭിനന്ദനങ്ങൾ. നന്ദി സർ. മുരുകൻ സർ. സന്ധ്യ, തീർച്ചയായും ഇത് ഒരു കവിയുടെ ആത്മഹത്യക്കുറിപ്പാണ് എന്ന് കണക്കാക്കാം നമുക്ക് അല്ലേ. പ്രണയത്തിന് വേണ്ടി പിന്നെ മരണത്തെ പുൽകിയ ഒരു കവി. നമ്മൾ ഈ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ വൃത്തികേടുകളെ മലയാളി പ്രണയ ദിനമായി കൊണ്ടാടുമ്പോൾ സത്യത്തിൽ കൊണ്ടാടപ്പെടേണ്ടത് ഇടപ്പള്ളിയുടെ ഈ മരണദിനത്തെ ആണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് മലയാളി കഴിയാതെ പോകുന്നുണ്ട്. ഉദാത്തമായ പ്രണയബോധത്തെ അടയാളപ്പെടുത്തുകയും എന്നാൽ കപടമായ ലോകത്തിൻ്റെ സമരസപ്പെടലുകളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യഥയിൽ ആത്മാവ് നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്ന ഒരു മഹാകവിയുടെ ചിന്തകളെ ആണ് ഈ ഇത് ഈ കവിത മണിനാഥം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ മനോഹരമായി ആലപിച്ചു. മാത്രമല്ല അതിന് അതിൻ്റെ ഒരു സാഹചര്യവും വൈകാരികതയും മുഖത്തും ശരീരഭാഷയിലും എല്ലാം നിലനിർത്തുവാനും മുഖ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കവിത ആലാപനം എന്ന് പറയുന്നത് ഒരു സുന്ദരമായ ഒരു ഗാഢമായ ഒരു ഒരു കലയും കൂടെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുവാൻ മോളെ ഓരോ രീതികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിയുന്നു പലപ്പോഴും, ഞാൻ രണ്ടു മൂന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രദ്ധിച്ച കാര്യമാണത്, കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ നിലനിർത്തുക. ഈ കറുപ്പെന്ന് പറയുന്നത് നല്ലൊരു സൗന്ദര്യത്തിൻ്റെയും കൂടെ അടയാളമാണ്. അതുകൊണ്ട് ഈ കറുത്ത വസ്ത്രവും ഒക്കെ നന്നായി എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട്. കല്യാണത്തിനും ഈ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് പോകാരുടെയെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ കറുപ്പിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം അല്ലാതെയും ഉണ്ട്. തീർച്ചയായും ആശംസകൾ. നന്ദി സർ. സാന്ദ്ര, ഇപ്പൊ വളരെ നല്ല അഭിപ്രായങ്ങൾ കേട്ടു അല്ലേ? കണ്ണൊക്കെ നിറഞ്ഞോ സന്തോഷത്തിൽ? എന്തായാലും മാർക്ക് എത്രയാണെന്ന് കൂടി അറിയട്ടെ, എന്നിട്ട് കൂടുതൽ സന്തോഷിക്കാം. ലീലാകൃഷ്ണൻ സർ, സാന്ദ്രയ്ക്ക് 50-ൽ 47 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ, സാന്ദ്രയ്ക്ക് ഞാനും 47 നൽകാമെന്ന് വിചാരിച്ചെങ്കിലും ഇനി വേറൊരു കവിത ചൊല്ലുമ്പോൾ ഇതിനേക്കാൾ മുകളിൽ നിൽക്കും എന്ന വിശ്വാസം എനിക്കുള്ളത് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ കുറയ്ക്കും. സാന്ദ്രയ്ക്ക് 48 മാർക്ക്. നന്ദി സർ. സാന്ദ്ര, 100-ൽ 95 മാർക്ക് ലഭിച്ചു. വളരെ ഉയർന്ന മാർക്ക് തന്നെയാണ്. സന്തോഷമായില്ലേ? ഇനി കുറച്ച് ആനന്ദാശ്രുക്കളൊക്കെ ആവാം. എന്തായാലും അടുത്ത കവിതയും ഇതുപോലെ വ്യത്യസ്തമായൊരു രീതിയിൽ മികച്ചതായി ചൊല്ലാൻ സാന്ദ്രയ്ക്ക് ഈ ഘട്ടത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.